നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. പച്ചക്കറി ഉൽപ്പാദനത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിച്ചാലേ വിലക്കയറ്റം തടയാനാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. താനേം പഞ്ചായത്തിലെ പുതിയ കൃഷിഭവൻ്റെയും കാർഷിക ക്ലിനിക്കിൻ്റെയും ട്രെയിനിങ് സെൻ്ററിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് കർഷകന് ന്യായമായ വില നൽകി നമ്മുടെ നാട്ടിൽ തന്നെ വിൽക്കുക എന്നതാണ് വിലക്കയറ്റത്തിന് ശാശ്വത പരിഹാരമെന്നും മന്ത്രി പറഞ്ഞു. സേവനങ്ങൾ കൃഷിയിടത്തിൽ ലഭ്യമാകുമ്പോൾ മാത്രമേ സ്മാർട്ട് കൃഷിഭവൻ എന്ന ആശയത്തിലേക്ക് എത്തുകയുള്ളൂ. കൃഷി ഓഫീസർമാർ കൃഷിയിടങ്ങളിൽ ചെന്ന് കാര്യനിർവഹണം നടത്തണം. കർഷകർ കൃഷിയോട് കാണിച്ച താൽപ്പര്യമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കാർഷിക മേഖലയെ 4.64% ഉയർച്ചയിലേക്ക് എത്തിച്ചത്. വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് താനേം പഞ്ചായത്തിന് സ്വന്തമായി ഒരു ആക്ഷൻ പ്ലാൻ വേണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കൃഷിഭവൻ പണി പൂർത്തീകരിച്ച സ്ഥലം പഞ്ചായത്തിന് സംഭാവന ചെയ്ത ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കരെ മന്ത്രി ആദരിച്ചു. ചടങ്ങിൽ CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉഷാമേരി ഡാനിയൽ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ആദരിച്ചു. പഞ്ചായത്തിന് സംഭാവനയായി ലഭിച്ച 5 സെന്റ് സ്ഥലത്താണ് RKVY ഫണ്ട്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫണ്ട്, പഞ്ചായത്ത് തനത് ഫണ്ട് എന്നിവ ഉൾപ്പെടെ 85 ലക്ഷം രൂപ ചെലവിൽ 3 നില കെട്ടിടം കാർഷിക മേഖലയ്ക്കായി പണി പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീന പറയങ്ങാട്ടിൽ, VN സുർജിത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മായ TB, താനിം കൃഷി ഓഫീസർ രൺദീപ് KR, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് പെൺകുട്ടികൾക്ക് സുരക്ഷയൊരുക്കാൻ കഴിയാത്ത LDF സർക്കാരിനെതിരെ മഹിളാ മോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. മണ്ഡലം ഓഫീസ് പരിസരത്ത് നിന്ന് വായ്മൂടി കെട്ടിക്കൊണ്ട് ആരംഭിച്ച ജാഥ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് റിന്നി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഭഗിനി സുനിൽ, BJP ജില്ലാ സെക്രട്ടറി പൂർണിമ സുരേഷ് എന്നിവർ സംസാരിച്ചു. പത്മിനി പ്രകാശൻ, അംബിക രശ്മി, ഷിജോ സന്ധ്യ, ജയരാജ്, ശ്രുതി ധനേഷ്, ലിജി മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം തളിക്കുളം മേഖലാ കൺവെൻഷൻ SN മന്ദിരം AS ബാലൻ നഗറിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PR ബാബു അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി TS ശ്രീരാജ് സംഘടനാ റിപ്പോർട്ടും പഞ്ചായത്ത് സെക്രട്ടറി PK ഷംസു പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് TN ഉദയകുമാർ, CPM ലോക്കൽ സെക്രട്ടറി EPK സുഭാഷിതൻ, PK അനിത, വി കല, VN മല്ലിക എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന പ്രവാസികൾക്ക് ആദരവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. സെക്രട്ടറിയായി PK ഷംസു, പ്രസിഡന്റായി സിദ്ധാർത്ഥൻ കോഴിപ്പറമ്പിൽ, ട്രഷററായി PR ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പ്രതിവാര സംഗീത നൃത്ത പരിപാടികളുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ സ്നേഹരാജേഷ് അവതരിപ്പിച്ച മോഹിനിയാട്ടം, ശിവപാദം അവതരിപ്പിച്ച തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. നിരവധി ആസ്വാദകരാണ് പരിപാടികൾ കാണാൻ എത്തിയിരുന്നത്. ജാതിമതഭേദമന്യേ എല്ലാ കലാകാരന്മാർക്കും ദക്ഷിണാമൂർത്തി മണ്ഡപവേദിയിൽ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായി പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടായിരിക്കുമെന്ന് ദേവസ്ഥാനം PRO ഹരിദാസ് അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് സമാപിക്കുന്നു. നമസ്കാരം.